നമസ്കാരം, ആർക്കിടെക്ട് ശ്യാമാണ്. റിപ്പയർ കൊച്ചിയിൽ നിന്നുമാണ്. അവൈലബിൾ ഇൻഫ്രാസ്ട്രക്ചറിനെ ഭംഗിയായി യൂട്ടിലൈസ് ചെയ്യുക, അൺയൂസ്ഡ് ആയ സ്പേസുകൾ, വാക്ക്വേസ്, കോറിഡോറുകൾ, സ്റ്റെയറുകൾ, കൊച്ചു കൊച്ചു സ്റ്റോർ മുറികൾ എന്നിവയെ മെയിൻ സ്ട്രീമിന്റെ ഭാഗമായി നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഈ ലളിതമായ കാര്യമാണ് റിനോവേഷൻ പ്രോജക്റ്റുകളെ വിജയകരമായി മാറ്റുന്നത്. പലപ്പോഴും നമ്മൾ പുതുതായി ഒന്നും തന്നെ കൂട്ടിച്ചേർക്കാതെ തന്നെയും ചിലപ്പോൾ വളരെ ചെറിയ അളവ് കൂട്ടിച്ചേർക്കലുകൾ നടത്തിയും വളരെ നോട്ടബിൾ ആയ ചേഞ്ച് കെട്ടിടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രോപ്പർ പ്ലാനിംഗ് കൊണ്ട് കഴിയും. അത് സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ എല്ലാവർക്കും സന്തോഷവും പർപ്പസും ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ വീട്ടില് നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ച് അതിനോട് ഒരു ചെറിയ സിറ്റൗട്ട് മാത്രം കൂട്ടിച്ചേർത്ത് രണ്ട് നിലകളിലായി ഒറ്റപ്പെട്ടു നിന്നിരുന്ന രണ്ട് വീടുകളെ ഒരുമിച്ചാക്കി പ്രൈവസിയുള്ള വിശാലമായ ഡ്രോയിങ് റൂം ഉള്ള വീടായി മാറ്റിയിട്ടുണ്ട്. കുറച്ച് സെറ്റ് ബാക്കിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഴയ ഓപ്പൺ സ്റ്റെയറിനെ തന്നെയാണ് സിമന്റ് ബോർഡ് ഉപയോഗിച്ച് അടച്ചെടുത്ത് ഇന്റേണൽ സ്റ്റെയർ ഉണ്ടാക്കിയത്. കുത്തനായി തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ഒരു ലാൻഡിങ് കൊടുത്തിട്ട് അതിന് താഴത്തേക്കുള്ള പോർഷൻ മാത്രം കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. നല്ല ജനലുകളും കൊതുക് ശല്യം ഒഴിവാക്കാനായിട്ട് ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡോറും കൊടുത്തതുകൊണ്ട് ഈ സ്ഥലം വളരെ സുന്ദരവുമാണ്. ഷീറ്റ് റൂഫ് കൊണ്ടാണ് ഈ സിറ്റൗട്ടും ഈ സ്റ്റെയർ റൂമിന്റെ റൂഫും ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴത്തെ നിലയിലെ ചെറിയ ബെഡ്റൂമിനെ മാറ്റിയിപ്പോൾ പഴയ ഡൈനിങ് ഹാളിനെ വലുതാക്കി അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റും കൂടി കൊടുത്ത് വേറൊരു ബെഡ്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. പണി തീർത്തു കഴിഞ്ഞിട്ടേ ഒരു കൊല്ലത്തോളമായി. അതിനുശേഷം വീട്ടുകാരെ ഫീഡ്ബാക്ക് വാങ്ങാൻ പോയിട്ട് കിട്ടിയ ഒരു സന്തോഷം കൂടി ഒന്ന് കേട്ടു നോക്കിയേക്ക്. സ്ട്രക്ചറലായിട്ടുള്ള ടിപ്സ് അതിനുശേഷം പറയാം. ആർക്കിടെക്ട് ഐ കെ ശ്യാമൻ ടീമിന്റെ റിപ്പയർ കൊച്ചി എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീടിന്റെ റിനോവേഷൻ ചെയ്തത്. അവരുടെ പ്രവർത്തന രീതിയിലെ ചില എടുത്തു പറയത്തക്ക കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് പുട്ടിങ് ദിസ്. അപ്പൊ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് വേണ്ട ആ വീടിന്റെ റിനോവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വേണം. ആ കാര്യം നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞ് ശ്യാമൻ ടീം അവര് വന്ന് നമ്മുടെ സൈറ്റൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് സാധ്യമായിട്ടുള്ളതുണ്ട്, എന്താണ് അതിനകത്ത് പറ്റാത്തത്, എന്ത് നല്ല മികച്ച രീതിയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ അവർ തരും. അത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും. ഒരു ഒരു 90-95% അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. നമുക്ക് വാല്യൂ തരുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് പ്ലാനും എസ്റ്റിമേറ്റും തരും. അത് കഴിഞ്ഞിട്ട് അവരവരുടെ എക്സിക്യൂഷനിലേക്ക് കടക്കും. ഈ എക്സിക്യൂഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം കറക്റ്റായിട്ട് അറന്ന് മുറിച്ച പോലെ കീറി കൃത്യമായിട്ടാണ് അവർ വന്ന് അതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമയവും കുറച്ച് സേവ് ചെയ്യാൻ പറ്റും, കാശും അതനുസരിച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പ്രവർത്തന രീതിയും ശൈലിയും ഇവർ തുടരുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ റിനോവേഷൻ ഹാർഡ്ലി ഒരു സാധാരണഗതിയിൽ അതൊരു ഒരു വർഷത്തിന് മുകളിൽ എടുക്കേണ്ടതായിരുന്നു. ഇത് ഏകദേശം ഒരു 6 മാസത്തോടടുത്തപ്പോഴത്തേനും 90% വർക്കുകൾ കഴിഞ്ഞായിരുന്നു. പിന്നെ പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു 1 മാസം, അങ്ങനെ ഏകദേശം 7 മാസം കൊണ്ടാണ് ഇവർ വളരെ കാര്യക്ഷമമായിട്ട് ഇത് ചെയ്തു തീർത്തത്. ആ ഒരു രീതിയെ കുറിച്ചും അവരുടെ ആ പ്രവർത്തന മികവിനെ കുറിച്ചും ഒന്ന് അഭിനന്ദിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റിമോണിയൽ ഞാൻ എടുത്തത്. ഈ വീട്ടില് മുൻപ് ഈ അടഞ്ഞ സിറ്റൗട്ടോടെയാണ് കയറിയിരുന്നത്. അത് കടന്നിട്ട് ഒരു ഹാളിലെത്തും, അതിലേക്ക് തുറക്കണാണ് എല്ലാ മുറികളും അടുക്കളയും. പിന്നെ അതിന്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഡൈനിങ് റൂമും ഉണ്ടായിരുന്നത്. ലളിതമായിട്ട് മുൻവശത്തെ ബെഡ്റൂമിന് അതിന്റെ കൂടെ ഈ സിറ്റൗട്ടിനെ അങ്ങ് ചേർത്ത്. അപ്പൊ വലിയൊരു ഡ്രോയിങ് റൂം ഉണ്ടായില്ലേ, പഴയ എക്സ്റ്റേണൽ സ്റ്റെയർ കേസിനെ അടച്ചിട്ട് അതിന് ഇന്റേണൽ സ്റ്റെയർ ആക്കി മാറ്റി. വീട്ടിലേക്ക് ഒരു മെയിൻ എൻട്രൻസിന്റെ ഒരു ഫീലിങ്ങും ഷൂറാക്ക് വെക്കാനും ഒരു അരമതിലും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ സിറ്റൗട്ട് ഉണ്ടാക്കിയത്. പഴയ ഡ്രോയിങ് റൂമിനെ ഡൈനിങ് ആയി മാറി. അപ്പോൾ പഴയ ഡൈനിങ് നമുക്ക് കൺവെർട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ കൂടെ പുറകിലെ ചെറിയ സ്പേസും കൂടി ചേർത്തിട്ട് വലിയൊരു ബെഡ്റൂം ഉണ്ടാക്കി. അതിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൂടി കൊടുത്തു. ഒരു ചെറിയ വർക്ക് സ്റ്റേഷൻ വെക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലവും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടായി മാറിയില്ലേ. നമുക്ക് കുറച്ച് സെറ്റ് ബാക്ക് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ ഭാഗമൊക്കെ സിമെന്റ് ബോർഡ് വെച്ചിട്ട് ഡബിൾ സ്കിൻ പാർട്ടീഷനായിട്ട് ചെയ്ത്. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ മുഴുവനുണ്ട്, അതുകൂടാതെ ബാംഗ്ലൂരും ഉണ്ട്. നന്ദി.